പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ടിപ്സ് ഉണ്ട് എന്നത് നമ്മിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം അറിയുന്ന വലിയൊരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട പാഠങ്ങളും മറ്റുള്ളവർ പറയുന്ന പാഠങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ മനസ്സിനെയും അവൻ്റെ ശരീരത്തെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ നിലപാടുകളെയുമെല്ലാം സംവിധാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവാണ് പരിശുദ്ധ ഖുർആനിൽ എങ്ങനെ ഒരു നല്ല വ്യക്തിയാവാമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പുറത്താണെങ്കിൽ പല ആളുകളുടെയും അനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും വായനകളുടെയും നിരീക്ഷണങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലുള്ള പാഠങ്ങളാണ് ഒരു ഭാഗത്ത്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ തൂക്കി നോക്കിയാൽ എന്തുകൊണ്ടും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചും അതിൻ്റെ പരപ്പിനെക്കുറിച്ചും അതിൻ്റെ നിഗൂഢതകളെക്കുറിച്ചും എല്ലാം കൃത്യവും വ്യക്തവുമായി അറിയുന്ന റബ്ബു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകുന്ന പാഠങ്ങളായിരിക്കും ടിപ്സ് ആയിരിക്കും ഏറ്റവും നല്ലതെന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. അങ്ങനെ നമുക്കൊരു നല്ല വ്യക്തിയാവാൻ, നല്ല ഒരു മനുഷ്യനാവാൻ, നല്ല ഒരു പെരുമാറ്റമുള്ള ഒരാളായി മാറാൻ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ 12 ഉപദേശങ്ങളാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഇതെല്ലാം ഒരേ സൂറത്തിലുള്ളതല്ല. ഇത് സൂറത്തുൽ ഫുർഖാനിൽ നിന്നും അതുപോലെ സൂറത്തുൽ ലുഖ്മാനിൽ നിന്നും അതുപോലെ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും വ്യത്യസ്ത ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടി പറഞ്ഞു വെച്ച കാര്യങ്ങൾ 12 വിഷയങ്ങളാണ് ഇൻഷാല്ലാ നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. എൻ്റെ ഈ വിഷയം തുടങ്ങുന്നതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ഇത് കേവലം ഒരു കഥയും പ്രസംഗവും കേൾക്കുന്ന ഒരു ലാഘവത്തിൽ നിങ്ങൾ കേൾക്കരുത്. കാരണം വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം നിങ്ങൾ കേൾക്കുകയും ഈ 12 ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയും വേണം. തീർച്ചയായും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിലൂടെ റഹ്മാനായ റബ്ബിൻ്റെ അടിമകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത് തന്നെ. അവരെ പിശാചിൻ്റെയോ ദേഹേച്ഛകളുടെയോ അല്ലെങ്കിൽ ഭൗതികമായ ലാഭങ്ങളുടെയോ പണത്തിൻ്റെയോ ഒന്നും അടിമകളല്ല, പരമകാരുണികനായ റബ്ബിൻ്റെ ദാസന്മാരാണ്. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. വഇബാദുർ റഹ്മാനിൽ ലദീന യംഷൂന അലൽ അർദി ഹൗന വഇദ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ, അവർ താഴ്മയോടുകൂടി ഭൂമിയിൽ നടക്കുന്നവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ടെൻഷൻ ഫ്രീ ലൈഫ് ഉണ്ടാവണമെങ്കിൽ, നമുക്ക് ബേജാറില്ലാത്ത സമാധാനമുള്ള ശാന്തിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ഗുണമുണ്ടായാൽ മതി, അത് വിനയമാണ്. വിനയമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫ്രീയാണ്. അയാൾക്ക് മത്സര ബുദ്ധിയില്ല, എല്ലായിടത്തും ജയിച്ചു കാണണമെന്നില്ല, ഞാൻ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടണം, ഞാൻ എല്ലായിടത്തും ഒന്നാമനാകണം എന്ന പ്രയാസവും പരിഭവവും ഇല്ല. ആരെങ്കിലും എന്നെ പരിഗണിച്ചോ, അവൻ എന്നെ അവഗണിച്ചോ, അവനെ എന്നേക്കാൾ കൂടുതൽ അവൻ പരിഗണിക്കപ്പെട്ടോ എന്നിത്യാദിയുള്ള പ്രശ്നങ്ങളൊന്നും അയാളുടെ ജീവിതത്തിലില്ല. അയാൾ ഫ്രീയാണ്, അയാളുടെ മനസ്സ് ശാന്തമാണ്, അയാളുടെ മനസ്സ് എപ്പോഴും സമാധാനം നിറഞ്ഞതാണ്. നോക്ക്, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, വിനയമുള്ള ഒരു നേതാവ് ഒരു സംഘടനയ്ക്ക് ഉണ്ടെങ്കിൽ ആ സംഘടനയിലുള്ള എല്ലാ അനുയായികൾക്കും ആ നേതാവ് ഇഷ്ടമുള്ള ആളായിരിക്കും. കാരണം അവരുടെ അഭിപ്രായങ്ങൾ പറയാം, തിരുത്തലുകൾ പറയാം, അവരുടെ അഭിപ്രായങ്ങൾക്കും പരിഭവങ്ങൾക്കും പരാതികൾക്കും അയാൾ ഒരു പരിഗണന നൽകും. അതുപോലെ തന്നെ വിനയമുള്ള അനുയായികളാണ് ഒരു സംഘടനക്കുള്ളതെങ്കിൽ ആ അനുയായികളെ നയിച്ചു കൊണ്ടുപോകാൻ ഈസിയാണ്, എളുപ്പമാണ്. തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ശാഠ്യം പിടിക്കുന്ന അഹങ്കാരികളായ ഒരു പറ്റം ആൾക്കൂട്ടത്തെ നയിക്കാൻ വളരെ പ്രയാസമാണ്. അവർ പറഞ്ഞെടുത്ത് നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. സാമൂഹിക ജീവിതത്തിലായാലും സംഘടനാതലത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഭാര്യയുടെ അഭിപ്രായങ്ങൾ ആരായാനും അത് സ്വീകരിക്കാനും ചോദിച്ചറിയാനും ഒരു ഭർത്താവ് തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ മനസ്സിൽ വിനയുണ്ടാവണം. ഭർത്താവിനെ അംഗീകരിക്കാനും അനുസരിക്കാനും ഒരു ഭാര്യ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെ മനസ്സിൽ വിനയമുണ്ടാകണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അത്രമേൽ സുന്ദരമാക്കുന്ന ഒന്നാണ് വിനയമെന്ന ഗുണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല
ഇബാദുർ റഹ്മാനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യമായി വിനയത്തെ കുറിച്ച് സംസാരിച്ചത്. ഈ വിനയത്തിന്റെ ഒരു അനുരണനമാണ് ആ ആയത്തിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലാഹു പറയുന്നത്. എന്താണ് പറയുന്നത്? വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമാ. അവരൊരു തർക്കങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്കറിയുന്നതോ അറിയാത്തതോ ആയ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നാൽ അവരുടെ പ്രതികരണം സമാധാനത്തോടെ ആയിരിക്കും, ശാന്തിയോടെ ആയിരിക്കും. എല്ലാ വാഗ്വാദങ്ങളിലും ഞാൻ മാത്രമേ ജയിക്കാവൂ എന്ന നിർബന്ധ ബുദ്ധിയൊന്നും ആ മനുഷ്യർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ട് രീതിയിലുള്ള തർക്കങ്ങളുണ്ട്. ഒന്ന്, കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടി ചില ആളുകൾ നമ്മളോട് തർക്കിക്കും. രണ്ട്, ജയിക്കാനും നമ്മെ ഇകഴ്ത്താനും അവർക്ക് അവരുടെ വാചാലതയും അറിവും കാണിക്കാൻ വേണ്ടിയും ചില ആളുകൾ തർക്കം നടത്തും. ഈ രണ്ടാമത് നടക്കുന്ന തർക്കത്തിന്റെ മുന്നിൽ തോറ്റുകൊടുക്കുക എന്നതാണ്, അവിടെ സമാധാനത്തോടെ പ്രതികരിക്കുക എന്നതാണ്. എനിക്ക് നിന്നോളം വാചാലതയില്ല, നിന്നോളം വാഗ്വാദം നടത്താനുള്ള ശേഷിയില്ല എന്ന് സമ്മതിച്ചു കൊടുത്ത് സമാധാനത്തോടെ പ്രതികരിക്കുക എന്നതാണ് പക്വതയുടെയും വിവേകത്തിന്റെയും രീതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ. രണ്ടാമത്തെ ഗുണം എന്താണ്? തർക്ക വിതർക്കങ്ങളുടെ അവസരത്തിൽ സത്യം അവരുടെ ഭാഗത്തായാൽ പോലും ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും അവർക്കുണ്ടാവില്ല, സമാധാന ചിത്തരായി അവർ പ്രതികരിക്കുന്നതായി കാണാൻ കഴിയും. അടുത്തതായി മൂന്നാമത്തത്, പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ലുഖ്മാനിലാണ്. സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന സാരോപദേശങ്ങളിൽ ഒന്നാണ്. എന്താണ് പറയുന്നത്? വലാ തുസ്ഗിർ ഖദ്ദക ലിന്നാസി വലാ തംഷി ഫിൽ അർദി മർഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ജനങ്ങൾക്ക് നേരെ നീ മുഖം ചുളിക്കരുത്, മുഖം കോട്ടരുത്, നിന്റെ മുഖത്തെ ജനങ്ങളിൽ നിന്ന് നീ തിരിച്ചു കളയരുത് എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശം. പ്രിയപ്പെട്ടവരെ, മുഖപ്രസന്നത എന്നത് മുസ്ലിമിന്റെ ഒരു വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയുടെ നന്മയെക്കുറിച്ചും അതിന്റെ പ്രത്യേകതയെക്കുറിച്ചുമെല്ലാം ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമിനത് ഉണ്ടാവണം. ഒരാളെ കണ്ടാൽ ചിരിക്കാൻ നമുക്ക് സാധിക്കണം. പരിചയമുള്ളവരാകട്ടെ പരിചയമില്ലാത്തവരാകട്ടെ, മസിൽ പിടിച്ചിങ്ങനെ ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലുള്ള പ്രതികരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. മനുഷ്യന് മാത്രം കഴിയുന്ന അപൂർവം ചില സിദ്ധികളിൽ ഒന്നാണ് ചിരിക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു പശുവിനെ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഒരാടിനോ ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്താണ്? ഒരു ഒട്ടകത്തോട് ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്താണ്? നമ്മളോട് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ മുഖപ്രസന്നതയോടുകൂടി കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, ആടും പശുവും പട്ടിയും പ്രതികരിക്കുന്നത് പോലെ ആകരുത് നമ്മുടെ പ്രതികരണം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പുഞ്ചിരിച്ച മുഖവുമായി നിങ്ങൾ ആലോചിച്ച് നോക്ക്, രോഗം വല്ലാതെ കഠിനമായി ഡോക്ടറടുത്തേക്ക് പോകുന്ന ഒരു രോഗി പ്രസന്നതയുള്ള മുഖവുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി തന്നെ വരവേൽക്കുന്ന ഒരു ഡോക്ടറെയാണ് അയാൾ കാണുന്നതെങ്കിൽ അയാളുടെ പകുതി രോഗം അവിടെ മാറും. അയാളുടെ മനസ്സിന് വല്ലാത്ത സമാധാനം ഉണ്ടാവും. നമ്മളൊരു സർക്കാർ ഓഫീസിലേക്ക് പോവാണ്, വളരെ പ്രതിസന്ധിയുള്ള ചില പ്രശ്നങ്ങൾ തീർക്കാനും ചില കടലാസുകൾ നന്നാക്കാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് നമ്മളെ വരവേൽക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം എത്രത്തോളം അവിടെ കുറയും. നമ്മൾ വണ്ടിയെടുത്ത് റോഡിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും ചില അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ, നമ്മളെടുത്താണ് അബദ്ധം, അപ്പുറത്തുള്ള ആൾ നമ്മെ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിച്ചാൽ അയാളെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ എത്രയായിരിക്കും, ഒരു മതിപ്പ് എത്രയായിരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രിയപ്പെട്ടവരെ, മുഖം കോട്ടുന്ന, മുഖം ചുളിക്കുന്ന, അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ഭാവഭേദങ്ങൾ മാത്രം പ്രകടമാക്കുന്ന ഒരു സ്വഭാവം മുസ്ലിമിനുണ്ടാകരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നാലാമതായി ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് ഉപദേശിക്കുന്നത് എന്തറിയോ? നിന്റെ ശബ്ദം നീ കുറക്കണം. ഇന്ന അൻഖറൽ അസ്വാതിൽ സൗതുൽ ഹമീർ. ചില ആളുകൾക്കുള്ള സ്വഭാവമാണ് എന്ത് സംസാരിക്കുന്നത് ഉറക്കെ അങ്ങോട്ട് കാറുക, ഉറക്കെ സംസാരിക്കുക. സാമാന്യമായിട്ട് നോർമലായി സംസാരിക്കുമ്പോഴും ആളുകൾ കേട്ടയായിരിക്കും ഇയാളെന്തോ കയർക്കാണ്, ഇയാളെന്തോ ചൂടാവുകയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള സംസാരിക്കുന്ന ആളുകളുണ്ട്. ആ സംസാരം ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. മുസ്ലിം ഭവ്യമായി, സൗമ്യമായി, ശാന്തമായി മാത്രം സംസാരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഞാനാണ് പടച്ചോൻ എന്ന് പറയുന്ന ഫിറൌനിന്റെ മുന്നിൽ പോയിട്ട് മൂസാ നബിയോട് ആക്രോശം നടത്താനല്ല അല്ലാഹു പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? താഴ്മയുള്ള, എളിമയുള്ള, സൗമ്യമായ സംസാരങ്ങൾ കൊണ്ട് നിങ്ങൾ അവനുമായി സംവാദം നടത്തുക. ഒരുപക്ഷെ അവൻ മാറിയേക്കാം, അവൻ ഭയപ്പെട്ടേക്കാം,
മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ കെൽപ്പുള്ള സംസാരം എന്ന് പറയുന്നത് സൗമ്യതയുള്ള സംസാരമാണ്, ശാന്തമായ സംസാരമാണ്. ആക്രോശങ്ങൾക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ വലിയ സ്ഥാനമുണ്ടാവുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഗുണം നോക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹുജറാത്തിലാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. നിശ്ചയം വിശ്വാസികൾ സഹോദരന്മാരാണ്. فأصلحوا بين أخويكم, അതുകൊണ്ട് അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. واتقوا الله, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. لعلكم ترحمون, നിങ്ങൾ കരുണ കാണിക്കപ്പെട്ടേക്കാം. ഇത് അല്ലാഹുവിൻ്റെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ഗുണമാണ്. മുസ്ലിങ്ങൾ സഹോദരന്മാരാണ്, അതുകൊണ്ട് അവർക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരാൾ വന്നിട്ട് അയാളുടെ അടുത്ത കൂട്ടുകാരനെ കുറിച്ച് നമ്മളുണ്ടെങ്കിലും പരാതി പറഞ്ഞു തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? സാധാരണ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഓ, നിങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നല്ലോ, വലിയ ചക്കയും മാങ്ങയായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് ആ വിള്ളലിൽ കൂടുതൽ വിടവുണ്ടാക്കാനാണ് നമ്മൾ സാധാരണഗതിയിൽ ശ്രമിക്കുക. അങ്ങനെയല്ല, ആ വിള്ളലുണ്ടാകുന്ന ബന്ധത്തിനിടയിൽ വിളക്കി ചേർക്കുന്ന കണ്ണികളായി മാറാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ കുടുംബത്തിലായാലും സംഘടനയിലായാലും സമൂഹത്തിലായാലും ചേർത്ത് പിടിക്കുന്നവരാണ് നാം. വിഘടിക്കുന്നവരും വിഘടിപ്പിക്കുന്നവരുമാകരുത് നാം. ഒരാളെ അകറ്റി നിർത്തുന്നതിനേക്കാൾ അയാളെ ചേർത്ത് പിടിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നമ്മൾ പാടുപെടേണ്ടത്, നമ്മൾ പരിശ്രമിക്കേണ്ടത്. മുഅ്മിനീകൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ എന്തൊക്കെ മേഖലകൾ സാധ്യമാണോ ആ മേഖലകളെല്ലാം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ഒൻപതാമത്തെയും ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ടടുത്ത ആയത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അയ്യകൂനൂ ഖൈറൻ മിൻഹും ولا نساء من نساء عسى ان يكن خيرا منهن അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ നിങ്ങൾ കണ്ടെത്തിയാൽ പരിഹാസത്തിലൂടെയും അപഹാസത്തിലൂടെയും നിങ്ങൾ അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തിയ ഉപദേശം. പ്രിയപ്പെട്ടവരെ, പരിഹാസം ഒരു കലയായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ട്രോൾ എന്ന പേരിൽ, ഓമന പേര് വിളിക്കപ്പെടുന്ന പരിഹാസം, അത് തമാശക്കാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ ഒരു വാക്ക് കാരണം, നമ്മുടെ ഒരു ഭാവപ്രകടനം കാരണം, നമ്മുടെ ഒരു നിലപാട്, നമ്മുടെ ഒരു ഗോഷ്ഠി, നമ്മുടെ ഒരു ആംഗ്യം കാരണം മറ്റൊരു മനുഷ്യന്റെ മനസ്സിന് മുറിവുണ്ടാവരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പരാജിതന്റെ അവസാനത്തെ ആയുധമാണ് പരിഹാസം എന്ന് പറയുന്നത്. ക്വാളിറ്റിയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പരിഹാസം കാണാൻ കഴിയില്ല. അതുകൊണ്ട് പരിഹസിക്കുക എന്നത്, പരിഹാസ ഭാവം എന്നത് മുസ്ലിമിന്റെ മുഖത്തോ അവന്റെ സംസാരത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് സൂറത്തുൽ ഹുജറാത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്. അടുത്തതായി പറയുന്നത്, വല തൽമിസു അൻഫുസകും വല തനാബസു ബിൽ അൽഖാബ് ബിസ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങൾ പരസ്പരം അപമാനിക്കരുത്, പരസ്പരം നിങ്ങൾ നാണം കെടുത്തുന്നവരായി മാറരുത്. പല രഹസ്യങ്ങളും അറിയുന്നവരായിരിക്കാം നിങ്ങൾ മറ്റവന്റെ, അത് ആളുകളുടെ മുന്നിൽ എടുത്ത് പ്രദർശിപ്പിച്ച് എന്തിൻ്റെ പേരിലായാലും ഏത് വിഷയത്തിൻ്റെ പേരിലായാലും പരസ്പരം അപമാനിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാകരുത്. വല തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം തെറിവാക്കുകൾ വിളിക്കരുത്, ഇരട്ടപ്പേരുകൾ വിളിക്കരുത്. നല്ല പേരുകൾ കൊണ്ട് മാത്രം പരസ്പരം അഭിസംബോധന ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഒൻപതാമത്തെ ഗുണമാണ് അല്ലാഹു പറഞ്ഞരാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ദൻ ഇന്ന ബഅദല്ല ഇസ്മു വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദാ. ഈ ഒരു ആയത്തിൽ മൂന്ന് ഗുണങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. എന്താണ്?
ഒന്നാമതായി നിങ്ങൾ ഊഹിക്കരുത്, പല കുടുംബ ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന, വർഷങ്ങളായി ഊഷ്മളമായി നിലനിന്നിരുന്ന പല സുഹൃത്ത് ബന്ധങ്ങളും ശിഥിലമായി പോകുന്ന ഒരു വലിയ രോഗമാണ് പ്രിയപ്പെട്ടവരെ ഊഹാപോഹം എന്നത്. ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കാണുമ്പോൾ അയാളുടെ ഒരു സംസാരത്തിൽ നിന്നോ അയാളുടെ ഒരു നിലപാടിൽ നിന്നോ നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ പണ്ടേയുള്ള അടുത്ത സുഹൃത്ത് ഒരു ദിവസം വണ്ടി എടുത്തു പോകുമ്പോൾ നമ്മൾ തിരിച്ചു ചിരിച്ചു, അയാൾ തിരിച്ചു ചിരിച്ചിട്ടില്ല എന്ന പേരിൽ തെറ്റിയാളുകളുണ്ട്. അയാൾ എന്നെ അപമാനിച്ചു, ആളുകളുടെ നടുവിൽ വെച്ച് എൻ്റെ വില കളഞ്ഞു. ഈ ഒരൊറ്റ പേരിൽ തെറ്റി നിന്ന ആളുകളുണ്ട്. പരസ്പരം സംസാരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കില്ല. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ തെറ്റിക്കഴിയുന്നു പ്രിയപ്പെട്ടവരെ. ഈ വിള്ളൽ ഉണ്ടാകുമ്പോൾ ചെറിയ ഒരു പിടി മണ്ണുകൊണ്ട് മൂടാൻ പറ്റുന്ന വിള്ളൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ രണ്ട് ഭാഗത്തുമായി നിന്ന് നിന്ന് അവസാനം ഇത് രണ്ട് വലിയ പോളറുകളായി വലിയ ഭൂഖണ്ഡങ്ങളായി മാറുന്ന അത്രയും വരെ ഈ ഊഹാപോഹത്തിൻ്റെ മേലെ കടിച്ചു തൂങ്ങും ആളുകൾ എന്നതാണ് വലിയ ദുരന്തം. അതുകൊണ്ട് വിശ്വാസികളെ, ഒരാളെ കുറിച്ച് നമ്മൾ ഊഹിക്കരുത്. ഊഹിക്കാം, നല്ലത് മാത്രം ഊഹിക്കുക, നല്ലത് മാത്രം ഊഹിക്കുക. ഒരാള് ഒരു മുസ്ലിം ഒരു കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരികയാണ്, എന്താണ് അയാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? അയാൾ കള്ള് കുടിച്ചിട്ട് ഇറങ്ങി വരികയാണെന്നാണോ? അല്ല, ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യത്തിന് ആകസ്മികമായി കയറിപ്പോയതായിരിക്കും എന്ന ചിന്തയാവണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നല്ലതല്ലാതെ ആളുകളെ കൊണ്ട് ഊഹിക്കാൻ പാടില്ല. പത്താമത്തെ ഗുണമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ആളുകളുടെ രഹസ്യങ്ങളിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലോ ഈ സ്റ്റേജിലോ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ആത്മാർത്ഥമായി പടച്ചോനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയാൻ കഴിയില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, ഞാൻ 100% 916 പ്യുർ ആണ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം രഹസ്യങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല, തെറ്റുകളില്ലാത്ത മനുഷ്യ ജന്മങ്ങളില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക്, മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക്, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക്, അയിബുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതേതിൻ്റെ പേരിലായാലും, സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിലായാലും, ആദർശത്തിൻ്റെ പേരിലായാലും, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശിഥിലതയുടെ പേരിലായാലും, ഏത് വിഷയത്തിലായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിലുണ്ടായ കുറ്റങ്ങളും കുറവുകളും പൊതുസമൂഹത്തിൽ എടുത്തു കാണിക്കാൻ വേണ്ടി അത് അന്വേഷിച്ച് ചെല്ലുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമല്ല, അവനത് ചെയ്യാനും പാടില്ല. അടുത്ത ഗുണമായി, 11-ാമത്തെ ഗുണമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യാകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. നിങ്ങൾ ബാക്ക് ബൈറ്റ് ചെയ്യരുത്, നിങ്ങൾ പരദൂഷണം പറയരുത്. മുന്നിൽ പോയിട്ട് ചിരിക്കുക എന്നിട്ട് പിന്നിൽ പോയിട്ട് കുറ്റം പറയുന്ന ഒരു വൃത്തിയേറ്റ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് മുസ്ലിങ്ങളെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തെങ്കിലും തെറ്റിതിരുത്താനുണ്ടോ, നേർക്ക് നേരെ മനുഷ്യനെ പോലെ, മുസ്ലിമിനെ പോലെ, മുഅ്മിനെ പോലെ അയാളുടെ മുന്നിൽ നിന്നിട്ട് തെറ്റ് തിരുത്തി കൊടുക്കുന്നവരാവണം നമ്മൾ. അതല്ലാതെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക, അവരൊന്ന് തിരിഞ്ഞെന്ന് കഴിഞ്ഞാൽ ഓൻ 5 പൈസ കൊള്ളൂല കേട്ടോ, ഓൻ്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളൊക്കെ വളരെ പോക്കാണ്, എനിക്കറിയാം, ഞാൻ കുറെ കാലം ഒരുമിച്ച് നടന്നതല്ലേ, ഞാൻ അറിയണ പോലെ ഓനെ വേറെ ആർക്കും അറിയാ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നൊരു സ്വഭാവം ഏതുപോലെയാണ്? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ പച്ചമാംസം കടിച്ചു തിന്നുന്നവനെ പോലെയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അവസാനത്തതായി 12-ാമത്തെ ഗുണമായി റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ മനുഷ്യരാശിയെ ആകമാനം ഉപദേശിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാഹു പറയാൻ, യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. അല്ലയോ മനുഷ്യരെന്നാണ് വിളിച്ച്, തൊട്ട് മുമ്പുള്ള 3 ആയത്തുകളിലും മുഅ്മിനീങ്ങളെ വിശ്വാസികളോടെയാണ് അള്ളാഹു സംസാരിച്ചത്. ഈ ആയത്തിൽ അള്ളാഹു സംസാരിച്ചത് മനുഷ്യരോടാണ്. എന്നിട്ട് എന്തല്ല പറയുന്നത് അറിയോ? ഇന്ന ഖലഖനാകും മിൻ ദക്കരിം വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ മുഴുവനും പടച്ചത്. മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ വർഗത്തിൻ്റെയോ പേരിൽ നിങ്ങൾക്ക് വർഗീയത ഉണ്ടാവാൻ പാടില്ല, വംശീയ ചിന്താഗതികൾ ഉണ്ടാകാൻ പാടില്ല,
നിങ്ങൾ ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും സന്താന പരമ്പരയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു വെച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് മദനി കേരളത്തിലെത്തിയപ്പോൾ മദനിയുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം മരണപ്പെട്ടോ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്കിടയിൽ പടച്ചോൻ്റെ തീരുമാനം, അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഹൃദയാഘാതം മൂലമോ മറ്റോ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ആ മരണം സംഭവിച്ചപ്പോൾ ഈ കേരളത്തിലെ ആഗമാനമുള്ള സോഷ്യൽ മീഡിയ പോരാളികൾ മുഴുവൻ അയാളെ അപമാനിക്കുകയാണ്, അയാളെ പരിഹസിക്കുകയാണ്, അയാളെ ചത്തുപോയി എന്ന് വരെ മനുഷ്യന് കൊടുക്കേണ്ട സാമാന്യ മര്യാദകളുള്ള ആ മര്യാദയുടെ ബഹുമാനം പോലും കൊടുക്കാതെ അയാൾ അപമാനിക്കാൻ. പ്രിയപ്പെട്ട ഒരു മുസ്ലിമിനെ യോജിച്ചതല്ല. പിന്നെ അയാളും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇത്രമേൽ ഉപദ്രവിച്ച ഒരു സമുദായത്തിലെ അംഗമായിട്ട് പോലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച ഒരു പ്രവാചകന്റെ അനുയായികളല്ലേ നമ്മൾ? ആ അനുയായികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇത്രത്തോളം തരം താഴാൻ സാധിക്കുന്നത് മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന്? അങ്ങനെയുണ്ട് അവരത്. നമ്മൾ കാണേണ്ടത് മനുഷ്യനെ മനുഷ്യനായിട്ടാണ്. ആരോടെങ്കിലും നമ്മൾ സംവദിക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗുണത്തിനും അവരുടെ മോക്ഷത്തിനും അവരുടെ വിമോചനത്തിനും വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വർഗീയത എന്നൊരു വികാരം നമ്മുടെ മനസ്സുകളിൽ ഇല്ലാതിരിക്കട്ടെ. മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന ഒരു രോഗം നമ്മുടെ മനസ്സിൽ ഇല്ലാതിരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ വ്യക്തിത്വ വികാസത്തിന് വേണ്ടി പറഞ്ഞു തന്നതിൽ ഏറ്റവും വലിയ ഗുണമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ 12 ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പു വരുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ വ്യക്തിത്വത്തെ നന്നാക്കുന്ന, വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കുന്ന, പെരുമാറ്റത്തെ നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.